ഹായ് സുഹൃത്തുക്കളെ ഞാൻ നജീബ് ഫിറോസ് ദാദ് മൊബൈൽ ടിപ്സിൽ നിന്ന് ഞാൻ നിങ്ങൾക്കിന്നൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാൻ ചില ആളുകളുടെ ഫോണിൻ്റെ സെൻറ്റർ ബട്ടൺ അതേമാതിരി ബാക്ക് ബട്ടൺ ഓപ്ഷൻ ബട്ടൺ അതേമാതിരി വോളിയം കീ അതേമാതിരി പവർ ബട്ടൺ ഇതെല്ലാം കംപ്ലയിൻ്റ് ഉണ്ടാകും അത് കംപ്ലൈൻ്റ് ഉള്ള ആളുകൾക്ക് എങ്ങനെ അതില്ലാതെ ഞമ്മൾക്ക് അതെല്ലാം നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ചാം എന്നുള്ളൊരു ഓപ്ഷനുമായിട്ട് ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് ആപ്ലിക്കേഷൻ ഇത് തുറക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക നമുക്ക് ലെഫ്റ്റിലാണ് ആ ഓപ്ഷൻ വേണ്ടത് എന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നമ്മൾ ഓക്കെ അടിക്കുക നമുക്ക് ഇവിടെ ഒരു ഇതായി വന്നത് കാണാം അതിൽ ഞാൻ തൊട്ടേക്ക് ഒരു ബട്ടൺ വന്നത് കാണാം ഇതിൽ നമുക്ക് ബേക്ക് സെൻറ്റർ ബട്ടൺ ഓപ്ഷൻ ബട്ടൺ അങ്ങനെ മൂന്ന് ഓപ്ഷനും ഉണ്ട് ഈ നീല ഇതിൽ നിറത്തിൽ കാണുന്ന ഓപ്ഷനാണ് അതെ നമ്മൾ അത് എവിടെ ഇനിയിപ്പോൾ അത് ഈ ഇതെല്ലാ ഇടത്തിലും നമ്മൾ തൊട്ടാ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വലുതാക്കി കൊടുക്കാം ആ റോസ് കളർ വരുന്ന എല്ലായിടത്തും നമുക്ക് തൊടുമ്പോൾ അത് നമുക്ക് അവിടെ വരും ആ റോസ് കളർ എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഈ സെറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് അതങ്ങനെ വരുന്നത് അതുമാതിരി ഇപ്പം അത് ചെറുത് മതി എന്നുണ്ടെങ്കിൽ ചെറുതാക്കാം വലുതാക്കാം അതേമാതിരി അത് സൈഡിലേക്ക് മാറ്റണം വേറെ ഏതെങ്കിലും സൈഡ് വേണമെങ്കിൽ അങ്ങനെയാക്കാം അതേമാതിരി അതിപ്പോൾ നമ്മൾ തൊട്ട് കൊടുക്കുന്ന ഇത് ഓപ്ഷൻ കുറച്ച് വലുത് വേണം അല്ലെ ചെറുതാക്കണം എന്നുള്ളവർ സെറ്റിങ്ങിൽ പോയിട്ട് സെറ്റിംഗ് എടുത്ത് കാണാം ഇവിടെ അടിയിലായിട്ട് ഒരു ഓപ്ഷൻ കാണാം ഓപ്ഷൻസ് എന്നുള്ള ഭാഗം എടുത്തിട്ട് അതിൽ കാണാം നമുക്ക് അത് വലുതാക്കാനും ചെറുതാക്കാനുള്ള ഒരിതാണ് ഇപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഐക്കണുകളാണ് ഇപ്പോൾ ചെറുതാക്കാനുള്ളതാണ് ഈ ഫസ്റ്റ് ഐക്കൺ ഐക്കൺ സൈസ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഐക്കൺ നമുക്ക് വലുതാവുന്നതും ചെറുതാവുന്നതും ഒക്കെ ആയിട്ട് കാണാം അതേമാതിരി അത് അക്ക ഇത് ചെറുതാക്കണമെങ്കിൽ വലുതാക്കണമെങ്കിൽ എല്ലാം ഇവിടെ ഓപ്ഷൻ ഉണ്ട് അതേമാതിരി ഐക്കൺ ചെറുതാക്കണെങ്കിൽ ഐക്കണിൻ്റെ ലോഗോ ചെറുതാക്കണമെങ്കിലാണ് ഈ ഒരു ഓപ്ഷൻ വലുതായിട്ടുണ്ട് ഇപ്പം ചെറുതായി അതേമാതിരി ഐക്കണ് ഒരുപാട് വലുപ്പം വലുപ്പമാണ് എന്നുള്ളവർക്ക് അതും വലുതാക്കാൻ നമുക്ക് വലുതാക്കും ചെറുതാക്കുകയൊക്കെ ചെയ്യാം അത് തൊടുമ്പോൾ വൈബ്രേഷൻ വേണം എന്നുള്ളവർക്കാണ് ഇത് ലാസ്റ്റ് അതേമാതിരി അതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐക്കണ് കളർ ഇപ്പം നീലയാണ് ഐക്കൺ കളർ ഇവിടെ ഞാൻ നീല കളറായിട്ട് കാണാം അതിൽ തൊട്ട് കൊടുത്താൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ആക്കാം ഇപ്പോൾ നോക്കാം അതിൻ്റെ കളർ മാറിയത് അതേമാതിരി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം ഒക്കെ അടിക്കുക ഇപ്പോൾ നമുക്ക് കാണാം അത് റോസ് കളറിൽ വന്നതായിട്ട് അതേമാതിരി ഇത് തന്നെയാണ് ഇപ്പോൾ ഞാൻ അത് ഫസ്റ്റിൽ ഓപ്ഷനിൽ തന്നെയാണ് വന്നത് ഇനിയിപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ വേണ്ട റൈറ്റിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെയും ആക്കാം ഇനി അതും വേണ്ട നമുക്ക് കീഴാണെങ്കിൽ കീഴാക്കാം ഇപ്പോൾ നമുക്ക് അടിയിലായിട്ട് ആ ഓപ്ഷൻ വന്നതായിട്ട് കാണാം ഇതിപ്പോൾ വലുതാക്കലും ചെറുതാക്കലും ഇവിടെ തന്നെയാണ് സെറ്റിംഗ് പോയിട്ട് ചെറുതാക്കാം വലുതാക്കാം ഐക്കൺ ബട്ടൺ നമുക്ക് ചെറുതാക്കാം അതേമാതിരി എല്ലാം ഇവിടെ ചെയ്യാം ചെയ്യാം നമുക്ക് ഫുൾ ഓപ്ഷനായിട്ട് കാണാം ഇതിൻ്റെ സൈസ് കുറക്കണമെങ്കിൽ കുറക്കാം കാണാം ഇപ്പം ചെറുതാകും വലുതാവുന്നൊക്കെ കാണാം അത് ഇതും അതേമാതിരി തന്നെ നമുക്ക് കളർ ചേഞ്ച് കൊടുക്കാം അതേമാതിരി നമുക്ക് ഐക്കണ് അത് വേണ്ട പല ഓപ്ഷനുണ്ട് ഐക്കണ്ണിന് ഇതിപ്പോൾ ഈ ഓപ്ഷനാണെങ്കിൽ ആ ഓപ്ഷൻ ആ മോഡലിലായിരിക്കും ഇപ്പോൾ വേറെ ഓപ്ഷൻ പല ഓപ്ഷനുണ്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് ആക്കാം ഇപ്പോൾ കാണാം അത് മാറിയത് വേറൊരു ഓപ്ഷൻ ആയത് കാണാം അത് മാറിതി തന്നെ ഇങ്ങനായിരിക്കും മൂന്ന് ആയിരിക്കും സെറ്റിങ്ങിൽ അതിൽ നമുക്ക് ബട്ടൺ ഇവിടെ നമുക്ക് ബേക്ക് ബട്ടണിൽ പ്രസ് ചെയ്താൽ വോളിയം പാടും ഇവിടെ കൂട്ടലും കുറക്കലും നമുക്ക് നടത്താം ഇപ്പോൾ കാണാം ഇവിടെ വോളിയം എല്ലാ വോളിയം വന്നതായിട്ട് അതേമാതിരി സെൻട്രർ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് പ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ഓഫ് ബട്ടൺ ആണ് അതേമാതിരി ലാസ്റ്റ് ബട്ടൺ ഓപ്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമുക്ക് ക്യാമറ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അവർ തന്നിട്ടുള്ള ഓപ്ഷനുകൾ നോക്കാതെ എങ്ങനെ സെറ്റ് ചെയ്യാം ഈ ബട്ടൺ എന്നുള്ള ഓപ്ഷനിൽ പോയി ഇവിടെ കാണാം നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തത് ഇവിടെ ബേക്ക് ബട്ടണാണ് ഒറ്റ നെക്കിൽ ഫസ്റ്റ് ക്ലിക്കിൽ ലോങ് ക്ലിക്കിലാണ് നമ്മൾ സ്വിച്ച് ഓഫ് ബട്ടണും അതേമാതിരി വോളിയം ബട്ടണും അവിടെ വന്നത് ക്ലിക്കിൽ ഫസ്റ്റ് ക്ലിക്കിൽ അവിടെയും നമുക്ക് മാറ്റാം ബേക്ക് ബട്ടൺ ഇവിടെ ഈ സൈഡിൽ വേണ്ട എന്നുള്ളവർക്ക് അവിടെ ഹോം ബട്ടണോ അല്ലെങ്കിൽ ഏത് ബട്ടണാണെങ്കിലും നമ്മൾ ഓപ്ഷൻ ബട്ടൺ ആണെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യാം ഇവിടെ മാറ്റി കൊടുക്കാം ഇപ്പം ഞാൻ അവിടെ ഒരു ഓപ്ഷൻ ബട്ടൺ ആക്കി ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ബട്ടൺ ആണ് അവിടെ അതേമാതിരി അത് നമുക്ക് മാറ്റാം അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയാണ് അത് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം സെൻട്രൽ ബട്ടണിൽ ഇത് ഫസ്റ്റ് ബട്ടൺ ആണ് അതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അതേമാതിരി പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വോളിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഏത് വേണോ അത് നിങ്ങൾക്ക് കൊടുക്കാം സെറ്റിംഗ് വേണമെങ്കിൽ സെറ്റിംഗ് കൊടുക്കാം സെർച്ച് വേണമെങ്കിൽ സെർച്ച് കൊടുക്കാം നോട്ട് പാനലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം എല്ലാ ഓപ്ഷനും ഉണ്ട് അതേമാതിരി സെൻറ്റർ ബട്ടണിലോ അങ്ങനെ തന്നെ ഓപ്ഷൻ ബട്ടണിലോ അതേമാതിരി തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും മാറ്റാം ഇനി വേറെ ഒന്നുള്ളത് ഇനി നമുക്ക് ഇവിടെ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഫോൾറ്റിംഗ് ആക്ടിവേറ്റർ എന്നുള്ളത് അവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു അയക്കണ വന്നതായിട്ട് കാണാം ആയക്ക ഇനി ഇവിടെ വരില്ല ഓപ്ഷൻ നമുക്ക് കാണാം ഇവിടെ ഇവിടെ വേണ്ട വേണ്ടാത്തവർ അത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം ഫസ്റ്റ് ഇതിൽ പോയി ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ അവിടുത്തെ പോവുള്ളൂ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ തന്നെ കാണും അതിനുശേഷം കാണാം ഇവിടെ ഇവിടെ നമുക്കിങ്ങനെ അത് ഏത് സൈഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് വെക്കാം അടിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അടിയിൽ തന്നെ ഇതാക്കി വെക്കാം അങ്ങനെയാക്കാം കാണാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കാം ഇത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെക്കുന്നുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം Okay, okay, bye.